കട്ടിംഗ് എഡ്ജിലേക്ക് സ്വാഗതം. സ്റ്റീലിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയതിൻ്റെ ഉപജീവിച്ചുള്ള ചർച്ചയാണ് ഇന്ന് കട്ടിംഗ് എഡ്ജിൽ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും സ്റ്റീൽ അടക്കമുള്ള മെറ്റലുകളുടെ വിലയിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന വിലകളുടെ കാര്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. അതിലേക്ക് പോകും മുൻപ് ഓഹരി വിപണി അടക്കമുള്ള കാര്യങ്ങളിൽ ഒന്ന് നോക്കാം. ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടമാണ് കണ്ടത്. സെൻസെക്സ് 146 പോയിന്റ് ഉയർന്ന് 26,834 നിഫ്റ്റി 44 പോയിന്റ് കൂടി 8,092 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 8,000 മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഡോളറിനെതിരെ നേട്ടത്തിലായിരുന്നു രൂപയുടെ വിനിമയം. 6,750 കോടി രൂപയുടെ പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചു. 16 പദ്ധതികൾക്കാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് ലംഘിച്ചാൽ താങ്ങുവില നൽകി റബ്ബർ സംഭരണം തുടങ്ങുമെന്ന് മാർക്കറ്റ് ഫെഡ്. 150 രൂപ നിരക്കിൽ സംഭരിച്ച ഉടൻ തന്നെ കർഷകർക്ക് പണം നൽകുമെന്നും മാർക്കറ്റ് ഫെഡ് വ്യക്തമാക്കി. കട്ടിംഗ് എഡ്ജ് ചർച്ച ഇന്ന് സ്റ്റീൽ വില, പ്രത്യേകിച്ചും ഇമ്പോർട്ട് ഡ്യൂട്ടി. ചൈനയിൽ നിന്ന് വലിയ രീതിയിൽ സ്റ്റീലും വിവിധ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ അതൊന്ന് കണ്ടെയ്ൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്റ്റീലിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ചർച്ച. ഇതിൽ പങ്കെടുക്കുന്നത് ഓൾ കേരള സ്റ്റീൽ ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജിതേഷ് ഷേണായി, ഒറാലിയം മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് ഇക്ബാൽ, ഒപ്പം തന്നെ ആർക്കിടെക്റ്റ് കൂടിയായ PS ബിനോയ് എന്നിവരാണ്. ആദ്യം തന്നെ സ്റ്റീൽ അസോസിയേഷൻ്റെ പ്രതിനിധിയോട് ശ്രീ ജിതേഷ്, തീർച്ചയായിട്ടും ഈ സ്റ്റീലിൻ്റെ ഒരു തീരുവ കുറവ് അത് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതിഫലിച്ചത് സ്റ്റീൽ കമ്പനികളുടെ ഓഹരികളിൽ, ടാറ്റ സ്റ്റീൽ അടക്കമുള്ള കമ്പനികളുടെ വിലവർദ്ധനയിലായിരുന്നു. ഇത് ടണ്ണിന് ഏകദേശം 1,000 രൂപയുടെ കുറവ് വരുത്തുമെന്നും ഞാൻ വായിച്ചു. ഇത് എങ്ങനെയായിരിക്കും കേരളത്തിലെ ഒരു വിപണിയിൽ പ്രതിഫലിക്കുക? ആക്ച്വലി ഇന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയത് കേന്ദ്ര സർക്കാർ 2.5% മാത്രമാണ്. ലോങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിന് 5.5% ഉള്ളത് 7.5% പിന്നെ ഫ്ലാറ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിന് 7.5% നിന്ന് 10% അങ്ങനെ 2.5% ഒരു ഇൻക്രിമെൻ്റാണ് ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 1,000 രൂപ ടണ്ണിന് ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇനി ഡൊമസ്റ്റിക് മാർക്കറ്റുമായിട്ട് ഒരു കിട്ട നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ഇനി ഒരു ഫ്യൂച്ചറിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് കുറയ്ക്കുക എന്ന് മാത്രമാണ് ഒരു മെയിൻ ഒരു എയിം ഗവൺമെൻറ്റിൻ്റെ. ഇമ്പോർട്ട് കുറയ്ക്കുക, ഡൊമസ്റ്റിക് സ്റ്റീൽ പ്ലെയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഡൊമസ്റ്റിക് സ്റ്റീൽ ഇൻഡസ്ട്രി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. ഓക്കെ, ഇത് നമ്മുടെ വിപണിയിൽ അത്രമാത്രം ഒരു വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ചൈനയിൽ നിന്നും അതുപോലെ സ്റ്റീലിൻ്റെ വസ്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ April 2014 March 2015 നോക്കുക നേരത്ത് ഒരു 71% ഇൻക്രീസാണ് ഇമ്പോർട്ട്സിൽ തന്നെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 1,000,000 tons, അതായത് ഒരു 1,000,000 ടൺ സ്റ്റീലാണ് മാസം ഇന്ത്യയിൽ ഇമ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, മെയിനായിട്ട് ചൈനയിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് റഷ്യയിൽ നിന്ന്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ 1,000,000 tons, അതായത് 1,000,000 ടൺ ഈ ഡൊമസ്റ്റിക് പ്ലെയേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ കുറവ് കാണുന്നുണ്ടായിരുന്നു. അതാണ് ഈ സ്റ്റീൽ പ്ലെയേഴ്സ് എല്ലാവരും പോയിട്ട് സ്റ്റീൽ മിനിസ്റ്റർ മിസ്റ്റർ തോമാറിനെ കണ്ടിട്ട് എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗങ്ങളെല്ലാം മെഷേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ചെറിയൊരു പെർസെൻറ്റേജാണ് ഇന്ന് കൂട്ടിയേക്കുന്നത്. ഓക്കെ, ശ്രീ ബിനോയ്, നമുക്കറിയാം ഈ ഒരു പ്രത്യേകിച്ചും ഇപ്പോൾ വലിയ രീതിയിൽ ഈ അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധന, പ്രത്യേകിച്ചും സിമെൻറ്റിൻ്റെ കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ മറ്റ് ഉപ ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളും അറിയാം, ഈ ഒരു വ്യത്യാസം ഏതെങ്കിലും തരത്തിലൊരു നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ, പ്രത്യേകിച്ചും ഗൃഹ നിർമ്മാണ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ? കെട്ടിട നിർമ്മാണ മേഖലയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഡ്രാമാറ്റിക് ചെയ്യുന്ന ചെറിയ വേരിയേഷൻ ഉണ്ടോ എന്ന്, സ്റ്റീലിൻ്റെ ചെറിയ വേരിയേഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വലിയ പ്രോജക്റ്റുകളിൽ ഇപ്പോൾ റെസിഡൻഷ്യൽ പ്രോജക്ട്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു ചേഞ്ചൊന്നും ടോട്ടൽ കോസ്റ്റിൽ വേരിയേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ബിഗ് പ്രോജക്ട്സിന് അത് ശരിക്കും ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോജക്റ്റുകളിൽ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അത് ശരിക്കും ബാധിക്കും. കാരണം ഇതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡേഴ്സ് സെഗ്മെൻറ്റിലാണ്. ബിൽഡേഴ്സിന് ഇപ്പോൾ വരുന്ന സെല്ലിംഗ് പ്രൈസ് വളരെ കുറഞ്ഞ സെല്ലിംഗ് പ്രൈസിലാണ് ഇപ്പോൾ ഓരോ പ്രോഡക്റ്റും വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാറ്റുകൾ ഓരോന്നും വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അത് ഒരു ഈ സെല്ലിംഗ് പ്രൈസിന് കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ബിൽഡേഴ്സിൻ്റെ പ്രോഫിറ്റിലാണ് അവരത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയ പ്രോജക്ട്സ് അവർ തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, അത് ഗ്രാജ്വലി ആ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു
മാന്യം സംഭവിക്കാനുള്ള സാധ്യത അതിൽ കാണുന്നുണ്ട്. ശ്രീ ഇക്ബാൽ, അലുമിനിയം മേഖലയിലാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ അസംസ്കൃത വസ്തുക്കളുടെ ഒരു ലഭ്യത കുറവ് കൊണ്ടാണല്ലോ എപ്പോഴും വില കൂടാൻ ഇടയാക്കുന്നത്. ഈ മേഖലയിൽ പ്രത്യേകിച്ച് മെറ്റൽ ഇൻഡസ്ട്രിക്ക് പൊതുവായിട്ട് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കൺസിഡറബിൾ വർധനയാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇമ്പോർട്ട് ഇന്ത്യയിൽ വർദ്ധിക്കുന്നതിൻ്റെ പല റീസണിലും ഒരു റീസണാണ് ഈ പ്രൈസ് കുറവെന്ന് പറയുന്നത്. ഇപ്പോൾ ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇന്ത്യ വളരെ ആ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി തന്നെ വളരെ പുറകിലാണ്. അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ ഒരു 1/10 ഒക്കെ ഇന്ത്യൻ കപ്പാസിറ്റി ഇപ്പോഴും ഉള്ളൂ. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസീവ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ചെറിയ പെർസെൻറ്റേജ് ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. കാരണം ഗ്ലോബൽ റിസഷനും അവരുടെ ഡൊമസ്റ്റിക് റിസഷനുമെല്ലാം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രഷർ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മെറ്റീരിയൽ വിറ്റഴിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രൈസ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 8-10% പ്രൈസ് ഡിക്രീസ് ആയിട്ടുണ്ട് ചൈനീസ് സ്റ്റീൽ പ്രോഡക്ട്സിൽ മാത്രം, പല റേഞ്ചിലും. അപ്പോൾ എന്തായാലും ഈ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു 2.5% അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇൻക്രീസ് ഉണ്ടെന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരില്ല, തീർച്ചയായിട്ടും വരില്ല. കാരണം ഇപ്പോഴും പ്രൈസ് ഗ്യാപ്പ് ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ചൈന അല്ലെങ്കിൽ റഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഗ്യാപ്പ് ഭയങ്കര വലുതാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇനിയും ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നടപടികൾ വീണ്ടും എടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ഭാവിയിലേക്കുള്ള ഒരു ത്രെറ്റായിട്ട് കാണാമെന്നല്ലാണ്ട് ഇപ്പോൾ ഇത് ഒരു തരത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീനെ ഒരു തരത്തിലും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഒരു സ്റ്റാറ്റസ് ക്വോ തന്നെ ഈ ശ്രീ ജിതേഷ്, നമുക്കറിയാം ഈ ഒരു 100% മൈനിങ് അതിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്ന 100% അനുവദിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ന് ഇന്ത്യ. പക്ഷേ ഒറീസയിൽ നമുക്കറിയാം പോസ്കോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ ഭീമനാണ് പോസ്കോ. പോസ്കോ പോലെ ഒരു കമ്പനി ഒറീസയിലെ ന്യാംഗിരി കുന്നുകളിൽ മൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഇടിച്ചു നിർത്തൽ അതിൻ്റെ അവരുടെ സബ് കോൺട്രാക്ട് തുടങ്ങി അത് ഇടിച്ചു നിർത്തി തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും വലിയ അബോർജിനൽസായ ഗോണ്ടുകൾ, ഗോണ്ട് സമുദായത്തിൽപ്പെട്ടവരെ അവിടെ നിന്നും മാറ്റേണ്ടി വരുന്നു തുടങ്ങിയ മുറവിളികൾ വന്നു. അതിനുശേഷം ഈ പോസ്കോയ്ക്കയുടെ വരവ് തന്നെ ഏകദേശം നിലച്ച പോലെയായി. ഇത് 2005 ഒപ്പിട്ട കരാറാണ്. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടല്ലേ ഇതിപ്പോൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് അടക്കമുള്ള കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു. ഇപ്പോൾ മോഡി സൗത്ത് കൊറിയയിൽ അവരുടെ ബൈലാട്രൽ ടോക്സിലൊന്നും ഇത് നിഴലിച്ചിരുന്നില്ല. പക്ഷേ ഇതിനു മുൻപ് UPA സർക്കാരിൻ്റെ ബൈലാട്രൽ ടോക്സിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തിരുന്നു. ഇത് പോസ്കോ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ സ്റ്റീൽ വില അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ രാജ്യത്ത് തന്നെ ഉൽപ്പാദനം കൂടുകയും മറ്റും അങ്ങനെ വലിയൊരു ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ പരിസ്ഥിതിയും ഈ മൈനിങ്ങും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അത് ഇപ്പോൾ ഇനി പ്രത്യേകിച്ചും ഇപ്പോൾ ഈ 2015 പോലെയുള്ള കാലഘട്ടത്തിൽ അത് വലിയ രീതിയിലൊരു ഭീഷണിയെ വരുന്നുണ്ടോ? അത് വലിയൊരു ഭീഷണിയായിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഈ ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലംസും ഇല്ല, എൻവയറമെൻ്റൽ പ്രോബ്ലംസൊന്നുമില്ല. അവർക്ക് ഇതൊന്നും ഒരു നോക്കേണ്ട കാര്യങ്ങളില്ല. ഇത് നമ്മൾ ഇന്ത്യയിലെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ ഈ കൺസേൺസ്, അതായത് എൻവയറമെൻ്റൽ കൺസേൺസ് ആയാലും ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലംസ് ആയാലും ഇത് ഫേസ് ചെയ്തിട്ട് ഇത് വരുമ്പോഴേക്കും മോദിജിയുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം തന്നെ വരാൻ ഒരു നല്ല ടൈം എടുക്കും. എന്ന് പറഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ ബില്ല് പാസ്സായിട്ടില്ല, അങ്ങനത്തെ ഈ പോസ്കോ പോലുള്ള വലിയ സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതായത് ടാറ്റയുടെ തന്നെ ഇനി ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് വരാൻ സാധ്യതയൊക്കെ കുറവാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇനിയും ഒരു കുറേ നാളത്തേക്ക് ഇമ്പോർട്ട്സിനെ ആശ്രയിക്കാതെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് അതായത് മീറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ഒത്തിരി ധാരാളം ലൂപ്പ് ഹോൾസ് കിടക്കുന്നു. ഇത് പരിഹൃതമായില്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഉണ്ടാവും, അത് തുടരും. അതെ, ഇനിയും ഒരു 5 അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് ഈ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു കണക്കൂട്ടൽ. എന്ന് പറഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലംസ് എടുക്കുന്നു, എൻവയറമെൻ്റൽ പ്രോബ്ലംസ് എടുക്കുന്നു. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ചൈനയിൽ ഓവർ കപ്പാസിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. ഓവർ പ്രൊഡക്ഷൻ ഉണ്ട്, അവിടെ മാർക്കറ്റില്ല. യൂറോപ്യൻ മാർക്കറ്റിലൊന്നും പഴയ പോലെ ഡിമാൻഡ് ഇല്ല. അപ്പോൾ അതാണ് അവർ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ ഡംപ് ചെയ്യുന്നു. കോസ്റ്റായാലും മെറ്റീരിയൽ ഇവിടെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അങ്ങനത്തെ പല നയങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈടായിട്ട് ഇപ്പോൾ വേറൊരു ഗസറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ബിസ് ഇല്ലാതെ
ഈ ഐ എസ് ഐ മാർക്കില്ലാത്ത സാധനം ഇവിടെ ഇറക്കുമതി പാടില്ല, ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.